നമസ്കാരം. ഐഫോൺ 16 പ്രേമികളെ പിന്തുണച്ച് രംഗത്ത് എത്തിയിരിക്കുകയാണ് രത്തൻ ടാറ്റയും. ഇതിന്റെ ഭാഗമായി ഏറ്റവും വേഗത്തിൽ ഫോൺ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ടാറ്റ. ക്വിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ബിഗ് ബാസ്ക്കറ്റിലൂടെ ഡെലിവറി നടത്താനാണ് ശ്രമം. അതായത് 10 മിനിറ്റിനുള്ളിൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനാകുമെന്നാണ് ടാറ്റയുടെ അവകാശവാദം. ടാറ്റയുടെ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ബിഗ് ബാസ്ക്കറ്റ് നിലവിലുണ്ടെങ്കിലും അതിൽ ഇലക്ട്രോണിക് കാറ്റഗറി ഉണ്ടായിരുന്നില്ല. ഐഫോൺ 16 മോഡലുകളെ ഉൾപ്പെടുത്തി ഈ രംഗത്തേക്ക് കൂടിയാണ് ടാറ്റ പ്രവേശിക്കുന്നത്. മൊബൈൽ ഫോണുകൾക്ക് പുറമെ ലാപ്ടോപ്പുകൾ, ഗെയിമിംഗ് ഉപകരണങ്ങൾ, മൈക്രോവേവ് ഓവനുകൾ എന്നിവയും വിൽപ്പനയ്ക്ക് എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രോമയുടെ സഹകരണത്തോടെയാണ് ബിഗ് ബാസ്ക്കറ്റ് ഡെലിവറി വേഗത്തിലാക്കുന്നത്. ടാറ്റ ഡിജിറ്റലിന്റെ അനുബന്ധ സ്ഥാപനമാണ് ക്രോമ ഇലക്ട്രോണിക്സും. ഇപ്പോൾ ക്രോമയിലൂടെ ഐഫോൺ വിൽക്കുന്നുണ്ടെങ്കിലും ഫാസ്റ്റ് ഡെലിവറിയാണ് ബിഗ് ബാസ്ക്കറ്റിന്റെ പ്രത്യേകതയായി പറയുന്നത്. ഐഫോൺ വിപണിയിലെത്തിയ സെപ്റ്റംബർ 20 തന്നെ ബിഗ് ബാസ്ക്കറ്റിലൂടെ വിൽപ്പന ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ബിഗ് ബാസ്ക്കറ്റിന്റെ സേവനം എല്ലായിടത്തും ലഭ്യമാകില്ല. ബംഗളൂരു, ദില്ലി, മുംബൈ എന്നിവിടങ്ങളിൽ മാത്രമാണ് സേവനം ലഭിക്കുന്നത്. ഫോണിന് ഓഫർ ഉണ്ടെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സേവനങ്ങളെ ഒരൊറ്റ ആപ്പിലേക്ക് സംയോജിപ്പിച്ച് ബിഗ് ബാസ്ക്കറ്റിനെ കാര്യക്ഷമമാക്കാനുള്ള പദ്ധതിയും കമ്പനിക്കുണ്ട്. നിലവിൽ 2 മൊബൈൽ ആപ്പുകളാണ് ബിഗ് ബാസ്ക്കറ്റിനുള്ളത്. ഡെലിവറി സമയം വേഗത്തിലാക്കാനുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം. 2 മുതൽ 3 മണിക്കൂറിന്റെ വിൻഡോയും 10 മുതൽ 20 മിനിറ്റിനുള്ളിൽ എത്തിക്കുന്ന മറ്റൊരു വിൻഡോയുമാണ് ഈ 2 ആപ്പുകളിലുമുള്ളത്. ഒറ്റ ആപ്ലിക്കേഷനായി ഇത് മാറ്റുന്നതോടെ ഡെലിവറി ടൈം കാര്യമായി കുറയ്ക്കാൻ കഴിയുമെന്നതാണ് ടാറ്റ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ഐഫോണിന് പുറമെ മറ്റു കമ്പനികളുടെ പുതിയ മോഡലുകളും ബിഗ് ബാസ്ക്കറ്റിലേക്ക് എത്തുമെന്നാണ് സൂചന. 2024 സെപ്റ്റംബർ 9 ആപ്പിൾ ഐഫോൺ 16, 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ മാക്സ് എന്നീ 4 മോഡലുകൾ പുറത്തിറങ്ങിയത്. 13 ഈ മോഡലുകളുടെ പ്രീ ഓർഡറുകളും ആപ്പിൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ ആകെ 37 മില്യൺ അഥവാ 3,70,00,000 ഐഫോൺ 16 സീരീസ് ഫോണുകൾക്കാണ് പ്രീ ഓർഡർ ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഐഫോൺ 15 സീരീസിന്റെ ആദ്യവാര ബുക്കിംഗിനേക്കാൾ 13% കുറവായിരുന്നു. ഐഫോൺ 16 പ്രോ മോഡലുകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതാണ് ഈ കുറവിന് കാരണമായത്. ഐഫോൺ 16 പ്രോയ്ക്ക് 27%, ഐഫോൺ 16 പ്രോ മാക്സിന് 15 പ്രോ മോഡലുകളെ അപേക്ഷിച്ച് ആദ്യവാരം വിൽപ്പന കുറഞ്ഞിരുന്നു. ഐഫോൺ 16 ലോഞ്ച് വേളയിൽ ആപ്പിൾ ഇന്റലിജന്റ് ഫീച്ചറുകൾ ലഭ്യമല്ലാതിരുന്നത് പ്രോ മോഡലുകളുടെ ഓർഡർ കുറയ്ക്കാൻ കാരണമായതായും പറയുന്നുണ്ട്. ഒക്ടോബറിൽ iOS 18 സോഫ്റ്റ്വെയറിനൊപ്പമായിരിക്കും ആപ്പിൾ ഇന്റലിജൻസ് വരിക എന്നാണ് റിപ്പോർട്ട്. ഐഫോൺ 16 പ്രോ മോഡലുകൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഡിമാൻഡ് കുറഞ്ഞതായി ആപ്പിൾ വിവരങ്ങൾ അനൌദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്ന ആപ്പിൾ ഹബും പറയുന്നുണ്ട്. ഐഫോൺ 15 സീരീസിന് ആദ്യ ആഴ്ചയുണ്ടായിരുന്ന വിൽപ്പനയേക്കാൾ 12.7% കുറവാണ് ഐഫോൺ 16 സീരീസിന് ആദ്യവാരം ഉണ്ടായതെന്ന് ആപ്പിൾ പറയുന്നുണ്ട്. പേരിന് മാത്രം അപ്ഡേറ്റുകളെ ഐഫോൺ 16 സീരീസിലുള്ളൂ എന്നതാണ് വിൽപ്പന ഇടിയാൻ കാരണമെന്നാണ് ആപ്പിൾ ഹബിന്റെ ട്വീറ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ.